പലപ്പോഴും നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോഡക്ട്സ് ഉപയോഗിക്കാറുണ്ടാവും, ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ടാവും. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വെള്ളവും കുടിക്കുന്നുണ്ടാവും. ഇങ്ങനെയെല്ലാം നമ്മൾ കൂടുതൽ ഗ്ലാമറസ് ആയിക്കഴിഞ്ഞാലും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കി അത്രയായിട്ടുണ്ടാവില്ല അല്ലേ, അങ്ങനെ ആവില്ല അല്ലേ എന്നൊരു ഒരു വിഷമം കാണിക്കാറുണ്ടല്ലേ. ഒരിക്കലും ഒരു ഒരു കോൺഫിഡൻറ്റ് ലേഡി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് ഗേൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാറില്ല. കൂടുതൽ ബ്യൂട്ടി ടിപ്സുമായി ഇതാ വരുന്നു, കാണൂ ബ്യൂട്ടി ടിപ്സ്. ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചോക്കോ ഫേഷ്യലാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും നോർമൽ സ്കിന്നിനും ചെയ്യാൻ പറ്റുന്ന ഫെയർ ആയിട്ടുള്ള സ്കിന്നിനും വളരെ ചേരുന്ന ഒരു ഫേഷ്യലാണ്. വളരെ നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. നമുക്കിപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ക്ലൻസിങ്, ഡീപ്പ് ക്ലൻസിങ് ആണ് വേണ്ടത്. അഞ്ച് മിനിറ്റെങ്കിലും ക്ലൻസ് ചെയ്യണം. ഡീപ്പ് ക്ലൻസിങ് ആണ് വേണ്ടത്. എപ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോൾ നെക്കും കവർ ചെയ്ത് വേണം ഫേഷ്യൽ ചെയ്യാൻ. ഫേസ് മാത്രം ചെയ്താൽ ഫേസിനൊരു കളറ്, നെക്കിനൊരു കളർ, അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയി പോകും. അതുകൊണ്ട് എപ്പോഴും നെക്കും കവർ ചെയ്ത് വേണം ഫേഷ്യൽ ചെയ്യാൻ. ഫേസിന് ശേഷം തുടച്ചു മാറ്റുക. ആദ്യം ഡെഡ് സെൽസ് ക്ലെൻസ് ചെയ്യുക, രണ്ടാമത് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് ഡെഡ് സെൽസും എല്ലാം മാറ്റിയ ശേഷം ചോക്കോ ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുക. 15 മിനിറ്റ് മസാജ് ചെയ്യണം. സ്ക്രബ് ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റും സ്ക്രബ് ചെയ്യാൻ പാടില്ല. സ്ക്രബിൻ്റെ ഗ്രാനുവൽസ് കണ്ണിനകത്ത് പോയി ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ഒരിക്കലും കണ്ണിൽ മസാജ് ചെയ്യാൻ പാടില്ല. ശേഷം തുടച്ചു മാറ്റുക. സ്ക്രബിങ് കഴിഞ്ഞ ശേഷം ഒന്ന് ടോൺ ചെയ്ത ശേഷം മാത്രമേ ഫേഷ്യൽ തുടങ്ങാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫേഷ്യൽ സ്ക്രബിങ് കഴിയുമ്പോൾ ഓപ്പൺ പോസ് ആയിരിക്കും കംപ്ലീറ്റ്. ഈ ഹോൾസ് എല്ലാം, സ്കിന്നിൻ്റെ ഹോൾസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അത് ടോൺ ചെയ്ത് നല്ലൊരു റോസ് ടോണറിൽ വെച്ച് ഈ ഫേസ് മാസ്ക് വെച്ച് ഒന്ന് ടോൺ ചെയ്ത ശേഷം അപ്പോൾ ഇതെല്ലാം ക്ലോസ് ആവും. ക്ലോസ് ആയതിന് ശേഷം മാത്രമേ ക്രീം കൊണ്ട് മസാജ് ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ ക്രീം ഈ സ്കിന്നിനകത്തോട്ട് കയറി അത് പിന്നീട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ടോൺ ചെയ്തിരിക്കുകയാണ്. ടോൺ കഴിഞ്ഞ് ചെയ്ത ശേഷം അതെടുത്ത് മാറ്റുക. അടുത്തത് ചോക്കോ ക്രീം, ചോക്ലേറ്റ് ക്രീം കൊണ്ട് മസാജ് ചെയ്യുക 15 മിനിറ്റ്. കണ്ണിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്യുക. കണ്ണിന് ചുറ്റും റിങ്കിൾസ് ഉണ്ടെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ ഫേസിൽ നോക്കിയിട്ട് നെഗറ്റീവ് പോയിൻസിനെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ വേണം മസാജ് ചെയ്യേണ്ടത്. എപ്പോഴും നെക്കിൽ ഡാർക്ക്, കുറച്ച് ഡാർക്ക്നെസ്സും റിങ്കിൾസും ഉണ്ട്. അതുകൊണ്ട് നെറ്റിയിലെ മസാജ് കുറച്ച് കൂടുതലായി ചെയ്യുക. കണ്ണിന് കറുപ്പുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള മസാജ് കൂടുതലായി കൊടുക്കുക. നെക്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നെക്കിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ചീക്സ്, ഡബിൾ ചിൻ ഉള്ളവർക്ക് അപ്ലിഫ്റ്റ് ചീക്സ് മസാജ് കൊടുക്കണം. ഇങ്ങനെ 10 മുതൽ 15 മിനിറ്റ് വരെ മസാജ് ചെയ്യുക. ക്രീം നന്നായിട്ട് അബ്സോർബ് ആകുന്നവരെ മസാജ് ചെയ്യുക. 15 മിനിറ്റ് ആയിട്ടും ക്രീം കംപ്ലീറ്റ് അബ്സോർബ് ആയില്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ക്രീം തുടച്ചു മാറ്റുക. അതിനുശേഷം പാക്ക് അപ്ലൈ ചെയ്യുക. ചോക്ലേറ്റ് പാക്ക് അപ്ലൈ ചെയ്യുക. മാസത്തിലൊരിക്കൽ ചോക്ലേറ്റ് ഫേഷ്യൽ ചെയ്യുന്നത് സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. അതായത് ചോക്ലേറ്റ് ഫേഷ്യൽ ചെയ്യുന്നവർ നോർമൽ സ്കിൻകാർക്കാണ് കൂടുതലും ഇത് പ്രിഫർ ചെയ്യുന്നത്. അത് മാസത്തിലൊരിക്കൽ ചെയ്തുകൊണ്ടിരുന്നാൽ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാകുന്നതാണ്. കൂളിംഗ് ഇഫക്റ്റ് കിട്ടാനായിട്ട് ടോണറിൽ മുക്കിയ കോട്ടൺ വയ്ക്കുക. തിന്നായിട്ട് വേണം കോട്ടൺ വയ്ക്കാൻ, തിക്കായിട്ട് വെച്ചാൽ പെട്ടെന്ന് ഇളകിപ്പോവും. അതുകൊണ്ട് തിൻ കോട്ടൺ
വെക്കുക. 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ മസാജ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഫേഷ്യൽ ഇവിടെ പൂർത്തിയായി. അതിനുശേഷം ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ, നല്ല SPF 20+ ഉള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നന്നായി പുരട്ടി പുറത്തേക്ക് വിടുക. സൺസ്ക്രീൻ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ SPF 20 എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം SPF കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് കൂടുതൽ സമയം പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ സ്കിൻ ഏത് ടൈപ്പാണോ നോക്കിയിട്ട് വേണം സൺസ്ക്രീൻ. ലോഷനാണോ, ജെല്ലാണോ, ക്രീമാണോ, ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഡ്രൈ സ്കിന്നാണെങ്കിൽ സൺസ്ക്രീൻ ക്രീമാണ് വേണ്ടത്. ഓയിലി സ്കിന്നാണെങ്കിൽ ജെൽ ടൈപ്പോ ലോഷൻ ടൈപ്പോ വേണം യൂസ് ചെയ്യാനായിട്ട്. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ് ചോക്കോ ഫേഷ്യൽ. എല്ലാവരും കണ്ടു കാണുമല്ലോ, വളരെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്ന ഒരു ഫേഷ്യലാണിത്. മറ്റൊരു ബ്യൂട്ടി ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം.